ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചുള്ളതാണ് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും. സംഭവം വേറെ ഒന്നല്ല, നമ്മളെ യൂട്യൂബിൽ ഒരു ഓസ്കാർ അവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മളെ യൂട്യൂബിൽ അഭിനയത്തിന് ഒരു ഓസ്കാർ അവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേർക്കും കൊടുക്കണം. സത്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ആരാണ് ശരിക്കും ഇങ്ങനെ അഭിനയിച്ച് പൊലിപ്പിച്ച് കാണിക്കുന്നത്? എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുക. ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഇവരുടെ തന്നെ സബ്സ്ക്രൈബേഴ്സിനെ പൊട്ടന്മാരാക്കുവാണ്. നമ്മളെ കിച്ചൂട്ടൻ അർജുനെ കുറിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു. ഓക്കെ, അവൻ പറയട്ടെ, അവൻ അർജുനെ കുറിച്ചിട്ടോ ഉപേദിക്കാനെ കുറിച്ചിട്ടോ എല്ലാവരെ കുറിച്ചിട്ടും പറയട്ടെ. കാരണം അവനെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവന് ഒന്നുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, നമ്മളെ കിച്ചൂട്ടൻ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം അതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് നമ്മളെ യൂട്യൂബ് ബ്ലോഗർ ഒരു വീഡിയോ ഇട്ടായിരുന്നു. യെസ് ഗൈസ്, വീണ്ടും അർജുനെ പൊളിച്ചെടുക്കാൻ വേണ്ടി കിച്ചൂട്ടൻ വന്നിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം നമ്മളെ കിച്ചൂട്ടൻ യൂട്യൂബ് ബ്ലോഗറിന് റോസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. യൂട്യൂബിൽ ഫോളോവേഴ്സ് കിട്ടാനുള്ള കിച്ചൂട്ടന്റെ സൈക്കോളജിക്കൽ ബോയ്, നാല് തെറി കേട്ടാലും വേണ്ടിയില്ല, 5000 ഫോളോവേഴ്സ് കിട്ടിയാൽ മതി. ഇതാണ് കിച്ചൂട്ടന്റെ ഒരു ലൈൻ. എനിക്കൊരു ഇഷ്ടങ്ങളുണ്ട്. എനിക്കിപ്പോ ഉപേദിക്കാനെ റോസ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ ഉപേദിക്കാനെ റോസ്റ്റ് ചെയ്യും. ഉപേദിക്കയോ? എപ്പം മുതൽ ഉപേദിക്കയൊക്കെ ആയത്? അപ്പുറത്ത് നമ്മുടെ ഉപേദിരിപ്പുണ്ട്. ഉപേദിരിപ്പുണ്ട് കള ചെയ്യും. അത് എൻ്റെ ഇഷ്ടങ്ങളാണ്. മനസ്സിലായടാ യൂട്യൂബ്, അതിൽ നീ ഇടപെടണ്ട. ഈ രണ്ട് വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിന്യൂ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഇവരെ അക്കൗണ്ടിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻറ്റ് ഞാൻ വായിച്ചുതരാം. ഫസ്റ്റ് കുച്ചുക്കുട്ടൻ്റെ കമൻറ്റ് വായിക്കാം. ഉപേദിക്ക അടുത്ത വീഡിയോയിൽ കാണാം. ക്ലബ് ഹൗസും എല്ലാവർക്കും ഉള്ളവർ തരാം, എന്നെ എയറിൽ കയറ്റിയവർക്ക്. അതിൻ്റെ താഴെ യൂട്യൂബിൻ്റെ കമൻ്റ് ആയിരുന്നു, അങ്ങനെ എന്നെയും എയറിൽ കയറ്റിയാലേ, നൈസ് ആയിട്ടുണ്ട് ബ്രോ. ആരെ കാണിക്കാനാണ്? എന്തിനാണ് ഇത്ര അഭിനയിക്കണേ? നമ്മളെ യൂട്യൂബ് ബ്ലോഗർ അവൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, കിച്ചൂട്ട നീ ചെയ്യുന്നത് തെറ്റാണ്, കിച്ചൂട്ടൻ ഇങ്ങനെയാണ്, ചക്കയാണ്, മാങ്ങ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ ഇവർ മൊത്തം പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അത് പറയാനുണ്ടായ റീസൺ എന്താന്ന് പറഞ്ഞാൽ, ഒരു ചെറിയൊരു വീഡിയോ ഞാൻ കാണിച്ചുതരാം, നിങ്ങളൊന്ന് കേട്ടു. ഇവർ തമ്മിൽ ഇൻസ്റ്റാഗ്രാമിൽ ലൈവിൽ വന്നൊരു വീഡിയോ ആണ്. അല്ല, ഞാൻ ടോട്ടൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഒരു 10 ഒരു 8 പൈസ പോലും എനിക്ക് വേണ്ട. സംഭവം കേട്ടല്ലോ, യൂട്യൂബ് ബ്ലോഗർ യൂട്യൂബിൽ വന്നിട്ട് പറയും, കിച്ചൂട്ടാ നീ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. എന്നിട്ട് ലൈവിൽ വന്നിട്ട് പറയും, നീ ഇതുപോലെ ആരെങ്കിലും വിളിച്ച് ട്രോള് എന്തേലും വീഡിയോ ഇടണം, എന്നാലല്ലേ എനിക്ക് കണ്ടന്റ് കിട്ടത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ നടക്കുന്ന എന്താ വെച്ചാൽ, യൂട്യൂബിൽ യൂട്യൂബ് ബ്ലോഗർ ഏജ കിച്ചൂട്ടനും ടോം ആൻഡ് ജെറിനെ പോലെയാണ്. പക്ഷേ റിയൽ ലൈഫിൽ ഇൻസ്റ്റാഗ്രാം ലൈവിലൊക്കെ വരുമ്പോൾ നമ്മളെ ദാസനും വിജയനും പോലെയാണ്. എന്താടാ ദാസ, ഇടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഈ ഒരു ലൈവ് എന്ന് പറയുന്നത് നമ്മളെ കിച്ചൂട്ടൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേയുള്ള ലൈവാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ ലൈവ് ഉണ്ടായിരുന്നു. ഒട്ടുമിക്ക ലൈവും ഞാൻ കണ്ടതാണ്, ഇവർ തമ്മിലുള്ള ലൈവും. ആ ലൈവിൻ്റെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ, നമ്മളെ കിച്ചൂട്ടൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു, അതായത് അവൻ്റെ ഫാമിലേക്ക് പുതിയ പുതിയ ആൾക്കാരൊക്കെ വന്നു എന്ന് പറഞ്ഞിട്ട്. അതായത് വിക്കി തെക്ക് ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വിക്കി കളിക്കോ? ഈ വീഡിയോനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം നമ്മളെ യൂട്യൂബ് ബ്ലോഗറും ഏജ കൊച്ചുകുട്ടനും കൂടിയിട്ട് ഒരു ലൈവിൽ വന്നായിരുന്നു. ആ ലൈവിൽ വന്നതിന് ശേഷം, ഓക്കെ, യൂട്യൂബ് ബ്ലോഗറെ ഏജ കിച്ചൂട്ടനെ നല്ല രീതിയിൽ ഉപദേശിക്കുന്ന ഒരാളാണ് യൂട്യൂബിൽ മാത്രം. ഇൻസ്റ്റാഗ്രാം ലൈവിൽ വന്നിട്ട് എന്നാലും കിച്ചൂട്ടൻ നീ എന്താടാ എന്നെ ആ ഒരു ഫാമിലേക്ക് ഉൾപ്പെടുത്താത്തേന്ന് നമ്മളെ യൂട്യൂബ് ബ്ലോഗർ കിച്ചൂട്ടനോട് ചോദിക്കുന്നുണ്ട്. കൂടി ആ ലൈവ് ഞാൻ കണ്ടതാണ്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത്, ഇവരെന്തോ ഈ സത്യത്തിൽ ഉദ്ദേശിക്കുന്നത്. യൂട്യൂബിൽ വന്നിട്ട് ഇവനെ കുറിച്ചിട്ട് ഇവൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വലിയ ന്യായത്തിൽ പറയുകയും ചെയ്യും. ലൈവിൽ വന്നിട്ട് എടാ നീ ആരെങ്കിലും പിടിച്ച് ട്രോള്, അല്ലെങ്കിൽ ആരെങ്കിലും ഇതാക്കുക, നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയും. ശരിക്കും ഇവർ ഈ പൊട്ടന്മാരാക്കുന്ന ഇവരുടെ തന്നെ സബ്സ്ക്രൈബേഴ്സിനെ. കാരണം എന്താ വെച്ചാൽ, ഈ ഒരു സംഭവം പറഞ്ഞതിന് ശേഷം, അതായത് യൂട്യൂബ് ബ്ലോഗർ പറഞ്ഞു എന്നെയും കൂടി ഫാമിലിയിലേക്ക് ആഡ് ചെയ്യടാ എന്ന് ചോദിച്ച അടുത്ത വീഡിയോ നിങ്ങൾ ഓൾറെഡി
കണ്ടിട്ടുണ്ടാവും. അതായത് അക്ഷയ് വ്ളോഗറിന് പല രീതിയിൽ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോ ഓൾറെഡി റിമൂവ് ആക്കി, കാരണം കുറേ നല്ല രീതിയിൽ വൈറലായിട്ട് നല്ല രീതിയിൽ കിച്ചുടിന് തെറി കിട്ടിയൊരു വീഡിയോ ആണ്. ആ വീഡിയോ ഓൾറെഡി യൂട്യൂബിൽ നിന്നൊക്കെ പോയി, പക്ഷേ എൻ്റെ കയ്യിലുണ്ട് ആ വീഡിയോ. മൊത്തം ഞാൻ കാണിക്കുന്നില്ല, പക്ഷേ ആ ഒരു വീഡിയോയുടെ അവസാനം ഇവനൊരു ഡയലോഗ് പറയുന്നുണ്ട്, അത് ഞാൻ ഒന്ന് കേൾപ്പിച്ചറേ. ഒരു കാര്യം വിട്ടുപോയി, നമ്മുടെ ഫാമില് പുതിയൊരാൾ വന്നിട്ടുണ്ട്, ആരാന്ന് കേട്ടാ നിങ്ങൾ ഞെട്ടും. യൂട്യൂബ് വ്ളോഗർ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും രണ്ടാളും പക്കാ പ്ലാൻഡാണ്. അതായത് ഇവൻ യൂട്യൂബ് വ്ളോഗർ പറയും, എടാ നീ എന്നെ ഫാമിലി കയറ്റി, ഇവൻ എന്നിട്ട് യൂട്യൂബ് വ്ളോഗറിൻ്റെ അടുത്ത് ഇതാക്കും. ഐ മീൻ ഫാമിലി പുതിയൊരു മെമ്പറായിട്ട് യൂട്യൂബ് വ്ളോഗറിനെ ഉൾപ്പെടുത്തും. എന്നിട്ട് അടുത്ത വീഡിയോയിൽ യൂട്യൂബ് വ്ളോഗർ അവൻ്റെ തമ്മിലിടും, ഏജ് കിച്ചുടാൻ എന്നെയും ഫാമിലി കയറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അവനിറക്കും. അതുപോലെ തന്നെയാണ് കഴിഞ്ഞൊരു വീഡിയോ സംഭവിച്ചത്. അതായത് കഴിഞ്ഞ വീഡിയോ തന്നെ നമ്മളെ അർജുൻ എടുത്ത് റോസ്റ്റ്, അതെടുത്ത് യൂട്യൂബ് വ്ളോഗർ റിയാക്ട് ചെയ്തു. യൂട്യൂബ് വ്ളോഗർ റിയാക്ട് ചെയ്ത വീഡിയോനെ നമ്മൾ കിച്ചുടിനെടുത്ത് റോസ്റ്റ്. സത്യം പറഞ്ഞാൽ ഇവർ തമ്മിൽ ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം, നീ എന്നെ റോസ്റ്റ് ചെയ്യും, ഞാൻ നിന്നെ റോസ്റ്റ് ചെയ്യാം, നീ എന്നെ റോസ്റ്റ് ചെയ്യും, ഞാൻ നിന്നെ റോസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മളെ ആരും അറിയാത്ത പോലെ ആൾക്കാരെ പൊട്ടന്മാരാക്കാൻ അതിൻ്റെ താഴെ വന്നിട്ട് ഒരു കമൻറ്റും. ഒരു പക്ഷേ നാളെ യൂട്യൂബ് വ്ളോഗറിൻ്റെ ചാനലിൽ കാണാൻ കിച്ചുടിനെ നേറി കയറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു പക്ഷേ കാണാൻ പറ്റുമായിരിക്കും. ഈ നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കാരണം എന്ന് പറയുന്നത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അവന്മാരെ പൊട്ടന്മാരായിക്കൊണ്ടാണ് ഇവർ രണ്ടുപേരും വീഡിയോ ഇടുന്നത്. ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പും കൂടി കാണിച്ചാൽ, അതായത് യൂട്യൂബ് വ്ളോഗറിൻ്റെ ഒരു വീഡിയോയുടെ അവസാനം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, കാണാം. എല്ലാവരോടും എനിക്ക് റിക്വസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരും പോയിട്ട് എൻ്റെ അക്കൗണ്ട് പോയിട്ട് തെറി വിളിക്കാൻ പാടില്ല. തെറി കേട്ടിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് ഫേമസ് ആയാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് കിച്ചൂട്ടൻ. അവന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മറുപടി അവഗണിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ താനെന്ത് കോപ്പിനാണ് ഇവൻ്റെ വീഡിയോ ഞങ്ങളെ കാണിക്കുന്നത്? അത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഇത് തന്നെയാണ് കാര്യം. കൂടുതലായിട്ടൊന്നും പറയാനില്ല, കാരണം ഇനി പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഓൾറെഡി സംഭവം മനസ്സിലായി കാണും. ഈ ഒരു വീഡിയോ എത്ര പേര് കാണുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അഥവാ കാണുന്നുണ്ടെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, ഞാൻ പറഞ്ഞത് എത്രത്തോളം സത്യമായ കാര്യമാണെന്ന് എനിക്കും അറിയാം, അതുപോലെ തന്നെ അവർ രണ്ടുപേർക്കും അറിയാം. ഇനി അവർ രണ്ടുപേരോടും പറയാനുള്ളത്, ഇനിയെങ്കിലും ഈ ഒരു അഭിനയം നിർത്ത്, കാരണം എല്ലാവരും പൊട്ടന്മാരല്ല, കാരണം അത്യാവശ്യം തലയിൽ ബോധമുള്ള ആൾക്കാരൊക്കെ ഇവിടെയുണ്ട്. കൂടുതലായിട്ടൊന്നും പറയാനില്ല, കാരണം പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് അവർ രണ്ടുപേരും വരത്തില്ല, കാരണം അത് സത്യമായ കാര്യമാണെന്ന് അവർക്ക് രണ്ടുപേർക്കും നല്ല ബോധമുണ്ട്. കിച്ചുടിന് വലിയ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവന് വ്യൂസ് കിട്ടണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വായി തോന്നിയതൊക്കെ വിളിച്ചു പറയണം, അതും കുറച്ച് ഫേമസ് ആയ ആൾക്കാരെ വിളിച്ചു പറയുമ്പോൾ മാത്രമേ അവന് വ്യൂസ് കിട്ടത്തുള്ളൂ. പിന്നെ തെറിയൊന്നും അവന് കേട്ട് കേട്ട് മടുത്ത്, ഇപ്പം തൻ്റെ കാര്യമൊന്നുമില്ല. അപ്പോൾ അഭിനയം നിർത്താൻ പറ്റുമെങ്കിൽ നിർത്തുക, ഇല്ലെങ്കിൽ ഇതുപോലെ ആൾക്കാർ ഇനിയും പ്രതികരിച്ചുകൊണ്ട് വരും. ഇത് കാണുന്ന നിങ്ങളെ വിശ്വസിച്ചിട്ടുള്ള നിങ്ങളുടെ ഈ ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ വെറും കഴുതകളാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ കഴുതകളാക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? അടുത്തവിടെ കാണാം, അതായിരിക്കും. ബൈ ബൈ.